നമസ്കാരം ദിലീപ് പോലീസ് ഉദ്യോഗസ്ഥരെ വധിക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തി ദിലീപിന് പൾസർ സുനി എഴുതിയ കത്തിന് വേണ്ടിയിട്ട് അന്വേഷണം നടക്കുന്നു കത്ത് കണ്ടെത്തി ഏറ്റവും അവസാനമായിട്ട് നടൻ ദിലീപിൻ്റെ കാർ കസ്റ്റഡിയിലെടുത്തു ദിലീപിൻ്റെ വീട്ടിലെത്തി പൾസർ സുനി മടങ്ങിയത് ഈ കാറിലാണ് ഇങ്ങനെ എത്ര 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 വാർത്തകൾ ആഴ്ചകൾ മാസങ്ങളായിട്ട് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു ചില ചാനലിൽ വൈകുന്നേരം മണി കഴിഞ്ഞാൽ പിന്നെ ദിലീപിൻ്റെ വാർത്തകൾ മാത്രമേ ഉള്ളൂ ദിലീപിന് മേളിൽ ആരോപിക്കപ്പെടുന്ന കുറ്റം ഒരു നടിയെ പീഡിപ്പിക്കാൻ കൊട്ടേഷൻ കൊടുത്തു എന്നാണ് പീഡിപ്പിച്ചു എന്നല്ല കൊട്ടേഷൻ കൊടുത്തു എന്നാണ് പക്ഷേ ദിലീപ് എങ്ങോട്ട് തിരിഞ്ഞാലും അത് വാർത്തയാവെന്നാണ് നമ്മുടെ ഈ മുഖ്യധാരാ മാധ്യമങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ദിലീപിൻ്റെ കാർ കസ്റ്റഡിയിൽ എടുത്തതായിട്ടുള്ള വാർത്തയാണ് വരുന്നത് ഇനി മറ്റൊരു നടൻ ആ നടൻ എല്ലാവർക്കും അറിയാം പൃഥ്വിരാജ് എന്നാണ് ആ നടൻ്റെ പേര് ആ നടൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു ഫ്ലാറ്റിൽ മാസം എൺപത്തി അയ്യായിരം രൂപ വാടകയ്ക്ക് താമസിച്ചിരുന്ന താമസിച്ചിരുന്ന ഒരു വ്യക്തി ഒരു പ്രമുഖ കുടുംബത്തിലെ വ്യക്തിയാണ് മയക്കുമരുന്നുമായിട്ട് പിടിക്കപ്പെടുന്നു അപ്പോൾ ആ വീടിൻ്റെ ഉടമസ്ഥൻ്റെ പേര് കേസിൽ വരേണ്ടതല്ലേ എഫ്ഐആറിൽ വരേണ്ടതല്ലേ ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ വാർത്തയാവേണ്ടതല്ലേ എന്നിട്ട് ഇവിടെ എത്ര അത് വാർത്തയാക്കി ദിലീപിൻ്റെ മേലുള്ള ആരോപണം ഒരു വ്യക്തിക്കെതിരെ മാത്രമാണു എങ്കിൽ മയക്കുമരുന്ന് അങ്ങനെയല്ല ഒരു സമൂഹത്തിനെ തന്നെ നശിപ്പിക്കാൻ തുലയ്ക്കാൻ പ്രാപ്തമായിട്ടുള്ള സംഗതിയാണ് മയക്കുമരുന്ന അതും കൂടിയ അതിഗുരുതരമായിട്ടുള്ള മയക്കുമരുന്നുകൾ ആ മയക്കുമരുന്ന് കച്ചവടം ചെയ്തിരുന്ന വിപണനം ചെയ്തിരുന്ന ഒരു വ്യക്തിയെ പൃഥ്വിരാജിൻ്റെ സ്വന്തം ഉടമസ്ഥതയിലുള്ള ഒരു ഫ്ലാറ്റിൽ നിന്ന് പിടിക്കപ്പെട്ടിട്ട് ആ വ്യക്തിയോട് എത്ര മാധ്യമപ്രവർത്തകർ പോയി ചോദ്യം ചോദിച്ചു പൃഥ്വിരാജ് ഇപ്പോൾ അവസാനമായിട്ട് പറയുന്നു അതൊരു ഏജൻസി വഴി ആണ് ഞാൻ വാടകയ്ക്ക് കൊടുത്തിരുന്നത് അത്രേ പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം എൺപത്തി അയ്യായിരം രൂപ എന്നത് ഒരു മാസം എൺപത്തി അയ്യായിരം രൂപ എന്നത് ചിലപ്പം പോക്കറ്റ് മണിക്ക് പോലും തികയത്തില്ലായിരിക്കാം പക്ഷേ എൺപത്തി അയ്യായിരം രൂപ വാടകയ്ക്ക് മാസം താമസിക്കുമ്പോൾ അതൊരു വലിയ തുകയാണ് ഇനി ആരാണ് അത് വാടകയ്ക്ക് എടുത്തിരുന്നത് പഴം പച്ചക്കറി കച്ചവടക്കാരൻ പഴവും പച്ചക്കറിയൊക്കെ കച്ചവടം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എൺപത്തി അയ്യായിരം രൂപ വാടകയ്ക്ക് താമസിക്കാനുള്ള സെറ്റപ്പ് ആണോ നമ്മുടെ കേരളത്തിലുള്ളത് ചിന്തിക്കണം ഇങ്ങനെയൊരാൾ തൻ്റെ സ്വന്തം ഫ്ലാറ്റ് വന്ന് വാടകയ്ക്കെടുക്കുമ്പോൾ ആ ആൾ ആരാണ് എന്താണ് അയാൾ ചെയ്യുന്നത് ഇതൊക്കെ അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ് ഇപ്പോൾ ഞാൻ ഞാനോ ഈ കേൾക്കുന്ന നിങ്ങളൊക്കെയാണ് സ്വന്തം വീട് ആർക്കെങ്കിലും വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ അവിടെ ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റകൃത്യം നടന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെയും എന്നെയൊക്കെ വന്ന് പോലീസ് ചോദ്യം ചെയ്യില്ലേ തീർച്ചയായിട്ടും ചെയ്യും അപ്പോൾ ഇവിടെ ദിലീപിന് ദിലീപിനൊരു നീതിയും പൃഥ്വിരാജിന് വേറൊരു നീതിയാണോ അതിന് പോലീസും മാധ്യമങ്ങളും എല്ലാവരും കൂട്ടുനിൽക്കുകയാണോ എന്തുകൊണ്ടാണ് ഇതൊരു വാർത്ത പോലും ആവാത്തത് ചില പത്രങ്ങളിലൊക്കെ ഒരു ചെറിയ കോളം വാർത്തയാണ് എന്നതിനപ്പുറം ഇത് വലിയ വാർത്താ പ്രാധാന്യമേ ഇല്ല ആളുകൾ ഇതിൻ്റെ ഗൗരവം അറിഞ്ഞുവരുന്നേ ഉള്ളൂ പലരും വിചാരിച്ചിരുന്നത് പൃഥ്വിരാജ് താമസിച്ചുകൊണ്ടിരുന്ന ഒരു ഫ്ലാറ്റ് അതിൻ്റെ അടുത്ത ഫ്ലാറ്റിൽ വെച്ച് അല്ലെങ്കിൽ അടുത്ത മുറിയിൽ വെച്ച് ഒരു കള്ളക്കടത്തുകാരനുണ്ട് അല്ലെങ്കിൽ മയക്കുമരുന്ന് കച്ചവടക്കാരനുണ്ട് അയാളെ അറസ്റ്റ് ചെയ്തു എന്ന തരത്തിലാണ് ജനങ്ങൾ അറിഞ്ഞിരിക്കുന്ന ജനങ്ങൾ ആദ്യം മനസ്സിലാക്കിയത് എന്നാൽ അങ്ങനെയല്ല ആ ഫ്ലാറ്റ് പൃഥ്വിരാജൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് ആ ഫ്ലാറ്റിൽ നിന്നാണ് പിടിച്ചിരിക്കുന്നത് മയക്കുമരുന്ന് ആയിട്ട് അപ്പോൾ തീർച്ചയായിട്ടും പൃഥ്വിരാജൻ്റെ പേരും എഫ് ഐ ആറിൽ വരേണ്ടതല്ലേ കാരണം ആ വസ്തുവിൻ്റെ ആ ഫ്ളാറ്റിൻ്റെ ഉടമസ്ഥൻ പൃഥ്വിരാജാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ എന്തുകൊണ്ടാണ് ദിലീപിന് എഴുതി എന്ന് പറയപ്പെടുന്ന കത്തുകൾ പോലും വലിയ വാർത്താ പ്രാധാന്യം കിട്ടുമ്പോൾ അവർ സഞ്ചരിച്ചിരുന്ന കാറുകൾ പോലും കസ്റ്റഡിയിലെടുക്കുമ്പോൾ അവർ നിന്ന് സംസാരിച്ചത് വെച്ചിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തി എന്ന പേരിൽ പോലും കേസ് ചാർജ് ചെയ്യപ്പെടുമ്പോൾ ഇത്രയും അതീവ ഗുരുതരമായിട്ടുള്ള ഒരു സംഭവം നടന്നിട്ട് എന്തുകൊണ്ടാണ് പൃഥ്വിരാജനെ പോലീസോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരോ ചോദ്യം ചെയ്യാത്തത് ഈ നാട്ടിൽ ചിലർക്കൊക്കെ ഒരു നീതിയും മറ്റു ചിലർക്കൊക്കെ വേറൊരു നീതിയാണോ എന്ന് ഒരു സാധാരണപ്പെട്ടവൻ സംശയിച്ചു പോയാൽ ചോദിച്ചു പോയാൽ കുറ്റം പറയാനാവുമോ പുനലൂരിലെ പ്രമുഖ കുടുംബത്തിലെ അംഗം വാളക്കോട് പാണങ്ങാട് നസീം വില്ലയിൽ നുജിം സലീംകുട്ടി കുട്ടി മുപ്പത്തിമൂന്ന് വയസ്സുള്ള ആളാണ് എക്സൈസിൻ്റെ പിടിയിലായത് ലഹരി സ്റ്റാമ്പുകളും കൊക്കൈനും ഉൾപ്പെടെ ഉള്ള മാരകമായിട്ടുള്ള മയക്കപരിതലുകളാണ് പിടിച്ചെടുത്തത് അതീവ ഗുരുതരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് എന്നിട്ടും നമ്മുടെ മാധ്യമങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥരും ഇവിടുത്തെ ചാനലുകളൊക്കെ എത്ര ലാഘവത്തോടെയാണ് ഈ കേസിനെ കൈകാര്യം ചെയ്തത് എന്ന് ശ്രദ്ധിക്കുക ഒപ്പം തന്നെ അവർ ദിലീപിൻ്റെ കേസ് എത്ര മാത്രം എത്ര ചെറുതാകട്ടെ ആ ദിലീപിൻ്റെ കേസിൽ എത്ര ചെറിയ കാര്യമാട്ടെ അതുപോലും ദിവസങ്ങളോളം ആഴ്ചകളോളം വാരി അലക്കിക്കൊണ്ടിരുന്നത് എന്ന് ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റില്ല വെബ് ഡെസ്ക് തത്വമായി